ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. അറിയാലോ, ഞങ്ങളിപ്പോൾ സലാലയിലാണ്, ഒമാനിലെ സ്വന്തം സലാലയിൽ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക്, നമ്മൾ കേരളത്തിൻ്റെ ഒരു കൊച്ചു പാർട്ടാണ് സലാല എന്ന് പറഞ്ഞത്. നോക്കിയാൽ നല്ല തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഗൾഫ് കൺട്രീസിൽ എനിക്ക് തോന്നുന്നു കേരളത്തിനോട് ഇത്രയും സാമീപ്യമുള്ള വേറൊരു സ്ഥലം ഇല്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പങ്കുവച്ചിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടിയെടുത്ത് നമ്മൾ വേൾഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് യു എയിൽ നിന്നും ഞങ്ങൾ അങ്ങനെ സലാല, ഒമാൻ ബോർഡർ ക്രോസ് ചെയ്ത് സലാല എത്തിയിട്ടുള്ളത്. ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾ ആക്ച്വലി യമനിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിരുന്നു. യമനിൽ പോകാനുള്ള നമുക്ക് അവിടെ പെർമിഷൻ കിട്ടി, അതുപോലെ ലോക്കൽ യമനി പീപ്പിളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മലയാളീസാണ് ഞങ്ങൾ അതിനുവേണ്ടി എല്ലാം ഹെൽപ്പ് ചെയ്തത്, ബോർഡർ ക്രോസ് ചെയ്യാനും അവിടുന്ന് യമനിലെ ചില സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും, അവിടുന്ന് പിന്നീട് സൗദിയിലേക്ക് കടക്കാനും. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു, പോകാനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആക്കിയിരുന്നു, ജി പി എസ് ഒക്കെ അറേഞ്ച് ആക്കി വെച്ചു. അപ്പോഴാണ് ഒരു വേറൊരു പ്രശ്നം വന്നത്. കാരണം നമ്മൾ ചില സമയത്ത് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം, നമ്മുടെ എക്സ്പേർട്സിനോട് അഡ്വൈസ് വയ്ക്കണം, അല്ലാണ്ട് നമ്മൾ എടുത്തു കാണാൻ പാടില്ല ഇങ്ങനെ വിഷയത്തിൽ. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പം മെയിനായിട്ട് എനിക്ക് ഒന്ന് ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ, യമനിലേക്ക് കൂടി നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിലെ ചില കൺട്രീസിലേക്ക് നമുക്ക് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അറിയാലോ, യമനിലുള്ള ഒരു തീവ്രവാദ സംഘടനയുമായിട്ട് ഗൾഫിലെ പല രാജ്യങ്ങളും യുദ്ധത്തിലുള്ളത്, ഇപ്പോഴും ബോംബിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ വണ്ടി എടുത്ത് നമ്മൾ യമനിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ പറഞ്ഞ ഗൾഫിലെ ചില രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇഷ്യൂസ് വരും. പ്ലസ് നമ്മൾ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴൊക്കെ യമൻ എൻട്രി കാണുമ്പോൾ അവിടെയും ഒരു കുഴപ്പം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് ആലോചിച്ചതിന് ശേഷം നമ്മൾ യമൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ സലാലയിൽ നിന്നും വ്യാഴാഴ്ച ഞങ്ങൾ നേരെ തിരിച്ച് മസ്കറ്റിലോട്ട് പോയിട്ട് അവിടുന്ന് സൂറ് പോയി, സൂറിന് തിരിച്ച് മസ്കറ്റിൽ വന്ന് പിന്നീട് ഞങ്ങൾ നേരെ സൗദി അറേബ്യയിലേക്കാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇൻഷാല്ലാ ഫെബ്രുവരി 10-നുള്ളിൽ ഞങ്ങൾ എന്തായാലും സൗദി ബോർഡർ ക്രോസ് ചെയ്യും കേട്ടോ. അപ്പം എന്ത് പറയാനുള്ളത്, എങ്ങനെയുണ്ട് ഇപ്പം ട്രിപ്പിന്? ഒരാഴ്ച കൊണ്ട് ട്രിപ്പ് നടത്തിയിട്ട് എന്ത് തോന്നുന്നു? മടുത്തോ മതിയായോ? തിരിച്ച് പുറക്ക് പോകുന്നുണ്ടോ? പുറക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ പോകുന്നത് ദർബാത്തിലേക്കാണ്. ദർബാത്ത് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതല്ല സീസൺ, ഇവിടെ സീസൺ ഇവിടെ കരീഫ് എന്ന് പറഞ്ഞ വേറെ സീസണുണ്ട്. ആ സീസണിലാണ് ഇവിടെ മെയിനായി ടൂറിസ്റ്റുകളൊക്കെ വരുന്നത്. മൊത്തം പച്ചപ്പൊക്കെ ആയിരിക്കും, ഒരു കേരളത്തിൻ്റെ മെയിൻ ആ സമയത്താണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സിറാജ് ഭായ് ഉണ്ട്, മുപ്പഴാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും നമ്മുടെ സിറാജ് ഭായ് ആയിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ഏതായാലും വിടാം, അടിപൊളി ലൊക്കേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒട്ടകത്തിൻ്റെ കൂട്ടം കണ്ട് നിർത്തുകയാണ്. ഗൾഫിൽ ജീവിക്കുന്ന ഒട്ടകം ഒരു സംഭവമായിരിക്കില്ല, പക്ഷേങ്കിൽ എൻ്റെ റിയാനും എൻ്റെ മാധ്യമനിക്കൊക്കെ ഇതൊരു സംഭവമാണ്. കാരണം ഇവർ ആദ്യമായിട്ട് ഒട്ടകത്തിന് നേരിട്ട് കാണുന്നത്, ഒട്ടകത്തിനെ കാണാൻ നമ്മൾ ഗൾഫിലേക്ക് തന്നെ പോകണ്ടേ? എന്തുള്ളത്? നോക്കി ഒരുപാട് ഒട്ടകമുണ്ട്. കുഞ്ഞൊട്ടകുണ്ടാ? വെഞ്ഞിയൊട്ടകം വലിയ ഒട്ടകം ഉണ്ട്. വലിയ അച്ഛനും വലിയ അമ്മയോ? ആ വലിയ ഏട്ടനുണ്ടോ? നോക്കിയേ, വലിയ ഏട്ടനുണ്ടാ? ഒച്ചയാക്കല്ല, ഒച്ചയാക്കാൻ പാടില്ല കേട്ടോ. ഒച്ചയാക്ക ഒട്ടകം പേടിച്ച് ഓടിപ്പോലേ. ഒട്ടകത്തിന്റെ കൊമ്പിനെ കൊണ്ട് ഒട്ടകം കുത്തു നോക്കണേ. ആ ഒട്ടകത്തിന്റെ കൊമ്പ് കണ്ടില്ല നീ? തൊടാ, നീ അടുത്ത് എന്നെ ചവിട്ടു ചവിട്ടു. മാധു അങ്ങനെ ഓടില്ല, ഓടിയ എന്റെ ഓട്ടം കണ്ട് മാധു ഓടു. ഇങ്ങോട്ട് വാ, ശല്യപ്പെടുന്നു. വാവു അല്ല ഒട്ടകത്, എന്നെ കടിക്കും. അങ്ങോട്ട് പോണം, ഇങ്ങോട്ട് പോണം, ഇങ്ങോട്ട് പോണം. ഇടുന്നു ബാവു കടിക്കുവാ, ബാവു കടിക്കുവാ. നീ കളിയാക്കി കടിക്കോ, ബാവു കടിച്ചോ, റിയാനെ കടിച്ചോ ബാവു. എന്നെ കടിക്കാൻ ആയിക്കോട്ടെ, എന്നെ കടിച്ചു ഓടല്ല, ഓടല്ല, ഓടിക്കോ, ഒട്ടക ഓടൂ, ഒട്ടക ഓടിക്കോ. ഈ ഒട്ടകത്തിന്റെ മുതലാളി എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്ന ഒക്കെയാണ്. വാവാ ശുക്രൻ, ശുക്രൻ. നമ്മളെ മൂപ്പരുടെ ഒട്ടകങ്ങളാണ്. ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലോ വീഡിയോ എടുക്കുന്നതിലൊക്കെ മൂപ്പരുടെ പെർമിഷൻ വേണം.
നമ്മൾ ഒരാളുടെ മുതലെടുക്കുന്നതിന് തീർച്ചയായിട്ടും അവർ പെർമിഷൻ വേണം കേട്ടോ, മാന്യതയാണ്. അതുപോലെ പെർമിഷൻ തന്നിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നന്ദിയും പറയണം. അപ്പൊ അതാണ് ഇപ്പൊ കണ്ടത്, നമുക്ക് തിരിച്ചു പോവാം. ഉപ്പാപ്പ വയസ്സായി, നീ ഉപ്പാപ്പയാവും, ഞാൻ ഉപ്പാപ്പയാവും. ഞാൻ ഉപ്പാപ്പയെ നിങ്ങൾ തന്നെ നോക്കുക, ആന മുട്ട നോക്കുക, ആർക്കറിയാം. വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു മണ്ണ. അപ്പൊ അപ്പനെ പുറക്ക് ജീവിച്ചോളൂ. ഇപ്പൊ നമ്മുടെ ദർബാത്ത് വാട്ടർഫോളിന്റെ എൻട്രൻസിലുള്ളത്, ഇതാ അവിടെയാണ് വാട്ടർഫോൾ വരുന്നത്. അവിടെ ലോങ് ആണ്, നമുക്ക് ഇതുവഴി കയറണം കേട്ടോ. വേറെ കാര്യം എന്ന് വെച്ചാല് ഇതുവഴി പണ്ട് നമ്മള് ബൈക്കിലെടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഓ അത് അന്തകാലം. ബൈക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ ആമിനാനും കൊണ്ട് വന്ന റോഡായത്, ആമിനാനും കൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം നമുക്ക് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ പറക്കുന്നില എടുത്തിട്ട് കയറാം. ഓക്കെ, ഇതാ ഇവിടെ നല്ല അടിപൊളി വാട്ടർ ഉണ്ട്, ഒരു പ്രത്യേക കളറാണ്. പിന്നെ ഈ പറഞ്ഞപോലെ പിന്നെ ഇവിടുത്തെ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പച്ച കളറായിരിക്കും. ഇവിടെ എവിടെ നിങ്ങൾക്ക് വേറെ ഒരു കളറും കാണാൻ പറ്റില്ല. ഈ വെള്ളത്തിൻ്റെ കളർ ഉണ്ടോ? ഇതിനേക്കാൾ മനോഹരമായിരിക്കും ശരിക്കും ഇതൊക്കെ കാണാൻ. ഇതൊക്കെ ഇപ്പോൾ ഉണങ്ങി, പക്ഷേങ്കിൽ ഇവിടുത്തെ സീസണിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം നല്ല പച്ച കളറായിട്ട് ഒരു പക്ക കേരളമായിട്ട് മാറി. ഈ ഓഫ് റോഡ് കയറാൻ നോക്കിയതാണ്, നമുക്ക് ഇതുവഴിയായിരുന്നു വരേണ്ടത്. ഞാനൊന്ന് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഈ റോഡ് കയറി നോക്കിയതാണ് ഇപ്പുറത്തെ റോഡ്. അപ്പൊ ഇവിടെ വിചാരിച്ച പോലെ അല്ലെ, വലിയൊരു ഉണ്ടോ, ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വണ്ടി ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. അടിതട്ടിയാ ഇല്ല, ഇത് കവറായി കിട്ടിയാൽ പിന്നെ കയറിക്കോളും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഓ ഇത് എടുത്ത് മാറിപ്പോയിട്ട് ആടെ വലിയ മുട്ടക്കുന്ന സസ്പെൻഷൻ ഇത്ര പൊങ്ങിട്ട് ആദ്യം കാണിച്ചു സസ്പെൻഷൻ. അപ്പൊ ഇനി നമുക്ക് തായർക്കിൽ അപ്പുറത്തെ കൂടി തന്നെ കയറട്ടോ. സമൂഹം ഈ ഡ്രോണ് ഭയങ്കര കണ്ടേഴ്സ് കേട്ടോ. ഇത് പിന്നെയും പൊട്ടി പീസ് പീസായി ഒക്കെ ഇതായി. ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഡ്രോണ് വീണ് പൊട്ടുന്നത്. ആദ്യം വീണ്ടും ബേക്കർ സെൻസർ പോയി, സെൻസർ പോയതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ രണ്ടാമതും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കി എടുക്കുമ്പോഴേക്കും നേരെ ആ സ്പീഡിൽ തന്നെ പോയിട്ട് ആ മണ്ണിന് കള്ളിയുണ്ട് അടിച്ച്. ഓക്കെ, അങ്ങനെ ഡ്രോണ് തൽക്കാലത്തേക്ക് സർവീസ് ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പുറകിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെന്തോ പറ്റിയെന്ന് വെച്ചാൽ അന്ന് ഒരു ദിവസം ഒരു ക്രാഷ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മളന്ന് കസബിൽ വെച്ചിട്ട് മൗണ്ടൈൻസിന്റെ മുകളിൽ പോയപ്പോ ആ ക്രാഷ് ആയതിനു ശേഷം അതിന്റെ സെൻസേഴ്സ് അടിച്ചുപോയി. ഡ്രോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സെൻസേഴ്സ് അടിച്ചുപോയിട്ട് ഇപ്പം ഒബ്സ്ട്രാക്കിൽ എടുക്കുന്നില്ല. അപ്പം ഇതിപ്പോ അതാ സംഭവിച്ചത്. ഞാൻ ബാക്ക് അടിച്ചപ്പോൾ ഞാൻ നോക്കിയിട്ടില്ല, സാധാരണ ഫ്ലൈ ചെയ്തോ ഫ്ലൈ ചെയ്ത് സാധാരണ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകേണ്ടതായിരുന്നു. പക്ഷേങ്കില് എന്താ പറയാ, ഇത് അടിച്ചുപോയി കേട്ടോ. അപ്പം എന്നാലും കുഴപ്പമില്ല, കാരണം എന്താ നമ്മളങ്ങനെ നമ്മുടെ പ്രതീക്ഷ ലൊക്കേഷനിൽ തന്നെ നമ്മൾ എത്തി. ഇടിലംബോത്തെ ലൊക്കേഷനാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡ്രോൺ ഷൂട്ടിൽ കാണിച്ച് തരാം. ഓക്കെ, ഡ്രോൺ ഷൂട്ടിൽ കണ്ടു
കണ്ടിട്ടില്ല. ഇതിന്റെ മുകൾ വശമാണ് അടിപൊളി സംഭവം ഉള്ളത്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കരീബ് സീസണിലൊക്കെ മൊത്തം പച്ച കളറായിരിക്കും, വെള്ളം പറ്റാണ്ട് ഒഴുകുന്നുണ്ട്. ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ മനോഹരമായ കാഴ്ച കേട്ടോ. നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഓരോ സീസണിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മനോഹരത കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ആ ഒരു സീസണിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, മൊട്ടക്കൊന്നും നമ്മളുള്ളൂ. ഇനി ആ ഒരു സീസണാണെങ്കിലോ മൊട്ടക്കൊന്ന് ആയിരിക്കില്ല, നല്ല മനോഹരമായ എന്താ പറയുക താഴ്വാരങ്ങളായിരിക്കും. പക്ഷേ ഇഷ്ടംപോലെ ആളുണ്ടാകും കേട്ടോ. അപ്പം എന്താ പറയുക, ഭംഗിയുള്ളതിൻ്റെ പുറകിൽ ആൾക്കാരുള്ളൂ, അതാണ് സത്യം. സോ ഇവിടുത്തെ എക്സ്പ്ലോറിങ് കഴിഞ്ഞു, ഇനി നമ്മൾ വേറെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ വേറെ വശമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഡ്രോൺ ഷൂട്ട് കണ്ട കാഴ്ചകളുണ്ട്, ആ ഏരിയയിലേക്കാണ്. അവിടെ ഇതിന് മനോഹരമായ ഒരു കാഴ്ചകളുള്ളത്, അതും നമുക്ക് വേണ്ടി നോക്കാം. ഓക്കെ, അങ്ങോട്ടേക്കുള്ള റോഡ് കണ്ടോ, നമ്മൾ കർണാടകത്തിലേക്ക് പോകുന്ന പോലെ ഫീലാണ്. ഓക്കെ, നല്ല ഇറക്കമൊക്കെ ആയിട്ട്. ആ കർണാടകത്തിൽ ചില ഈ നന്ദി ഹിൽസൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ റോഡ്സ് ഉണ്ടാവും, അതാണ് നമുക്കിത് ഫീലാകുന്നത് കേട്ടോ. മനോഹരമായ റോഡാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നത് നമ്മൾ ഈ ഒരു കരീബ് സീസണിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവസ്ഥ മൊത്തം പച്ചപ്പൊക്കെ കിടലേ, നാട് ശരിക്കും നമുക്ക് മിസ് ചെയ്യും ഇവിടെ ഒന്നാൽ. അതുപോലെ ഇവിടെ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ ഒട്ടകങ്ങൾ ഉണ്ടാവും, നമ്മൾ വരുമ്പോൾ കണ്ട പോലെ തന്നെ ഉണ്ടാവും. അപ്പം മെയിനായിട്ട് എല്ലാം ശ്രദ്ധിക്കണേ, റോഡ് സൈഡിലുണ്ടോ ഇവർ, എപ്പോൾ വേണേൽ നമ്മൾ വണ്ടിയിലേക്ക് ചാടാം. ഹായ് ഒട്ടകം, നമ്മൾ ലൊക്കേഷനിൽ എത്തി കേട്ടോ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗുഡ് 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 ഗുഡ്. സംഭവം വെച്ചാൽ ഒരു കിടിലംപോത് ലൊക്കേഷൻ ആണ്. നിങ്ങൾ നോക്കിയാ ഇവിടെ ഫുൾ ഇംഗ്ലീഷുകാരെ കൂടെ നിറഞ്ഞിട്ടുള്ളത്, യൂറോപ്യൻസിനെ കൂടെ നിറഞ്ഞിട്ടിട്ടില്ല. എന്നാ എന്താ വിധി, തായ അപ്പിട്ടിട്ടുണ്ട്, കരുതിരുന്ന കാര്യമില്ല. ഇത് ആട്ടും പിട്ടല്ലേ, ഒട്ടകത്തിന്റെ പിട്ടേ, അതുകൊണ്ട് നോക്കി കിടന്നോ, പാടാണ് ഒട്ടകാണോ, നോക്കി കിടക്കണ താഴെയല്ലേ, കാലിന് പറ്റാ നിക്കറ. അടിപൊളി കേട്ടോ, അടിപൊളി മീൻസ് ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ ആണ്. നിങ്ങൾ നോക്കിയ നല്ല എന്താ പറയാ, നല്ല തെളിമയുള്ള വെള്ളമാണ്. ഞാൻ ഇത് ഞാൻ മെല്ലെ ഡ്രോൺ ഷൂട്ട് കാണിച്ചിട്ടോ, നല്ല നൈസായിട്ട് ഞാൻ ഡ്രോൺ ഷൂട്ട് ഏരിയ കാണിച്ചിടാം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, പിന്നെ നമ്മുടെ നാട്ടുകാർ വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒട്ടകങ്ങൾ അതിന് പാടിക്കോ, അല്ലേ ആ പാട്ടല്ല, ഒട്ടകങ്ങൾ വരി 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 ആ പാട്ട് പാടേ, ഒട്ടകങ്ങൾ വരി വരി റോഡിൽ നിര 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 ആ പാട്ട് പാടേ. നമ്മളിപ്പോൾ ഉള്ളത് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്, ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ ന്യൂട്രലുള്ളത് ഉണ്ടോ, വണ്ടി ന്യൂട്രലുള്ളത്, ഇങ്ങോട്ടൊക്കെ കയറ്റാണ്, പക്ഷെ എന്നിട്ട് പുറകോട്ടേക്ക് ഇറങ്ങുന്നതാണില്ല. നോക്കി നിങ്ങൾ, വണ്ടി ന്യൂട്രൽ, ഞാൻ ജസ്റ്റ് കാണിച്ചില്ല, ഹാൻഡ് ബ്രേക്കോ ഞാൻ ഇട്ടിട്ടില്ല. നോക്കിയ ഹാൻഡ് ബ്രേക്കൊന്നും ഇട്ടില്ല ഞാൻ, ന്യൂട്രലാണ് വണ്ടി ഉള്ളത്. ശ്രദ്ധ ജസ്റ്റ് കയറിയിട്ട് ഫസ്റ്റിൽ ഇടുവാ, എന്നിട്ട് മുമ്പോട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ക്ലച്ച് വിട്ടിട്ട് ന്യൂട്രൽ നോക്കാം. മീൻസ് ക്ലച്ച് മുമ്പ് തെറിപ്പിച്ച് വിട്ടോ, വണ്ടി ഒന്ന് മൂവ് ആകുമ്പോൾ ക്ലച്ചിങ് പിടിക്കാം, എന്നിട്ട് നോക്കിയാലും നമുക്ക് എങ്ങോട്ടാണ് മൂവ് ആകുന്നില്ലേ. ആ മതി, ക്ലച്ച് പിടിക്കോ, വണ്ടി ഇറങ്ങുന്നില്ല, വണ്ടി റിവേഴ്സ് പോകുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങോട്ടേക്ക് ഇറക്കാണ്, അപ്പോൾ ഓബിയസ്ലി നമ്മൾ ഇറക്കത്തിൽ വണ്ടി വെച്ച് പുറകിലേക്ക് പോകണം. ഇത് നേരെ തിരിഞ്ഞിട്ടുള്ളത് ശരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണോ അല്ലെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മുടെ ഈ റോഡിനടുത്തുള്ള മലകളുടെ ഘടന അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള റോഡ് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും. ചില രാജ്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അതാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണോ എന്താണെന്നറിയില്ല. വണ്ടി വരുന്നില്ലല്ലോ, വണ്ടി അവിടെ നിന്നില്ല, വണ്ടി ഇപ്പോൾ നിലവിൽ ഇവിടെ സ്റ്റോപ്പായില്ലേ. കുന്നുമ്മലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ കുന്നുമ്മലെ കുറച്ച് ഫ്രീ ആയിട്ട് വണ്ടി പോകാൻ നോക്കിയാൽ ഉപ്പര ഒറ്റക്ക് തള്ളിയിട്ട്, ആ അത് നമുക്ക് അടിപൊളി കേട്ടാ, വണ്ടി പോകുന്നുണ്ടോ
ജസ്റ്റ് ഒരു കൈനം കൂടെ പുഷ് ചെയ്യുമ്പോൾ വണ്ടി നീങ്ങുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ കുന്ന് കയറ്റാണ്. ഇതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ, ഗ്രാവിറ്റി സാധാരണ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വേണ്ടതെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഗ്രാവിറ്റി ഉള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഓവർലോഡാണ് കേട്ടോ വണ്ടി മേലെ. ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്യുമ്പോൾ പോകുന്നുണ്ടല്ലേ. കേട്ടാ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഹലോ നിങ്ങൾ എന്തെങ്കിലും കാണുന്നു? വണ്ടി ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ? അത് നമ്മൾ വണ്ടി മുമ്പോട്ട് പോയിട്ടില്ലേ. എനിക്കൊരു കാര്യം കാണിച്ചാ, നീ നിന്നെയാണ് നിക്കാൻ സൂപ്പർ പവർ കേട്ടോ, സൂപ്പർമാനെ പോലത്തെ പവർ എനിക്ക് ഇറങ്ങി പോ, കാണിച്ചോ ഇറങ്ങി. സൂപ്പർമാന്റെ പവർ എനിക്കിപ്പോ തരുന്നുണ്ട് ഗൈസ്. ഞാൻ പപ്പ വീഡിയോ പറഞ്ഞു, എല്ലാവരും അറിയട്ടെ. ആയിട്ടില്ല, വെയിറ്റ് വെയിറ്റ് ഗൈസ്. ഈ വണ്ടി മാസി ഒറ്റക്ക് തള്ളിയിട്ട് കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പോകട്ടോ. മാസി റെഡി അല്ലേക്കോ? മിന്നൽ മാസി, മിന്നൽ മാസി, എടാ കള്ള നീ ഇന്ന് തിന്നരാവില്ലേ. ആ വണ്ടി പോകുന്ന നോക്കി ഒറ്റ, നീ കുന്നിന്റെ മുകളിലേക്കാ വണ്ടി തള്ളിക്ക് ഇരുന്ന് കാണുന്നുണ്ടോ? എനിക്ക് സൂപ്പർ പവർ കിട്ടി. അതന്നെ പപ്പ വീട്. ഓ ആയിക്കോട്ടെ, എന്നാ പോ കേറിക്ക പോ. നമ്മളിതിന്റെ മുകളിലേക്ക് പോണേ. ഇതിന്റെ മുകളിൽ എന്തുള്ളത്? ഓക്കെ, ഇതിന്റെ മുകളിൽ എന്തോ പരിപാടി ഉണ്ട്. നല്ല റിംഗ് റോഡ് ആണ്, നല്ല കേറ്റാണ്. അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ പോട്ടെ. ഓക്കെ, വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്, കുളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ട്. മിന്നൽ മാസി, മിന്നൽ മാസി, മിന്നൽ മാസി. മാസിക്ക് ആവേശം വരില്ല. അവിടെ നിന്ന് അടുത്തായിട്ട് ഓവർ ദൂരങ്ങളൊന്നും ഇല്ല, നിങ്ങൾ കണ്ടില്ല. ഒരു ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ലൊക്കേഷനിലേക്ക്. മേലെ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കട്ടിങ് ഉണ്ട് കയറി ആദ്യം. ഇതാണ് ബോബാങ് ട്രീ എന്ന് പറഞ്ഞ കേട്ടോ. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ വീതിയാണ്. ഹൈറ്റ് ഇല്ല, ഹൈറ്റ് വളരെ കുറവാണ്. പക്ഷേ ഈ മരത്തിൻ്റെ വീതിയുണ്ട്. വലിയൊരു ആന പിടിച്ചാലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ. ആ ഇത് ഇവിടെ എങ്ങനെ എത്തിയത്? പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടല്ലേ. റൈമോനപ്പാ ബോബാങ്, ബോബാങ് എങ്ങനെ കാണാൻ പോലും പാ. റൈ നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ എന്താ ഹായ് പുലി, ദേ കാട്ടിൽ കുരങ്ങ, അതാ കുരങ്ങ, കുരങ്ങ്, കുരങ്ങനതാ ചോന്ന ടീഷർട്ട് കുരങ്ങിരിക്കുന്ന, അതാ 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 കുരങ്ങിരിക്കുന്ന മാജി കുരങ്ങ. കൊങ്ങന അവിടെ ഉണ്ടല്ലോ. സിറാജ് ഭായി ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്നൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയി നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മൂപ്പര പിടിച്ചിട്ട് നമുക്ക് ഇല്ല വെള്ളത്തിൽ കൊണ്ടു മുക്കാട്ടെ. എങ്ങനെ മലയുണ്ട്, വെള്ളച്ചാട്ടം നോക്കണ്ടോ? കൂടാ ഇവിടെ പുളീന്റെ മരമാണ്. പിന്നെ ഇവിടെ പച്ചപ്പ് കേട്ടോ. മൂപ്പര് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഉണങ്ങിയ മലേന്റെ നടുവിൽ പച്ചപ്പാണ്, നല്ല രസമുണ്ട്. ഈ സീസണിലും കുറച്ച് പച്ചപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പോകുന്ന വഴികൾ നോക്കി നിങ്ങൾ, മൺവഴി പോലത്തെ. വീണ്ട മോളെ, വീണ്ട മോളെ, വീണ്ടാണ്. ഞാൻ ഒരു ക്യാമറ, ക്യാമറ ഈ ക്യാമറ, ക്യാമറ രണ്ട് ക്യാമറയും പിടിച്ച് ഞാൻ എങ്ങനെ ഓനെയും പിടിച്ച് നടക്കുക. കുർത്തം കെട്ട സാധനത്തിനാ, അടിപൊളിയാണ് സംഭവം. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഈ നിലത്ത് കാണുന്ന മൊത്തം പുളിയാണ്. കാരണം ഇവിടെ പുളിമര ഒരുപാടുണ്ട്. പുളിമര ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് പുളി കാണാൻ പറ്റും. വെള്ളത്തിലും അവിടെ ഇവിടെയൊക്കെ പുളി ഉണ്ട് കേട്ടോ. ഫുള്ള് പുളിയാണ്, ഇവിടെയൊക്കെ ഉണ്ട്. നേരത്തെ ചവിട്ടുന്നിടത്തൊക്കെ ഫുള്ള് പുളിയാണ്. ഇതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം. ഓ അതൊരു അടിപൊളി കേട്ടോ, അങ്ങോട്ടൊക്കെ സൂപ്പർ ആയിട്ട് ലൊക്കേഷൻ. ഇവിടെ എത്ര ആളുണ്ടെന്ന് അറിയില്ല. നിന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു, അപ്പുറത്തേക്ക് കൂടി വരാം. അപ്പം ഇരുന്ന പോലെ ഇത് പോയപ്പോഴാ. നല്ല പച്ചപ്പുളി നമുക്ക് പറിക്കാം. അങ്ങനെ കയറില്ല, വിടുവോ. അങ്ങോട്ട് പോ. പപ്പ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കൂല. അങ്ങോട്ട് കയറി, അങ്ങോട്ട് കയറി. എന്നാ പൈ പിടിക്കൂല, അവിടെ ഒറ്റക്ക് ജീവിക്കാൻ പിടിക്കും. പോടി പോടി പോടി. ആ കുരുത്തക്കര കളിക്കുവാ, കുരുത്തക്കര കളിക്കുവാ. ആ കിളിക്കൂടാ എടുത്തു. ആ ഇത് കിളിക്കൂടാട്ടോ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കിളിക്കൂടാണ്. മരത്തിലൊക്കെ ഒരുപാടുണ്ട്. വേറെന്താ മോളെ ഉള്ളത്? കുഴിയാണെന്റെ എടുത്തു. പാവം ജീവിച്ചോട്ടെ. എന്തോ റിയാന ആന, ആന 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 കുഴിയാണ.
അപ്പം തീർച്ചയായിട്ടും റിലാക്സ് സ്പേസ് പ്ലേസ് ആണ്. ഇവിടെ ചൂട് കുറച്ച് കുറവുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല കടകള വെള്ളത്തിൻ്റെ ശബ്ദമുണ്ട്, പക്ഷികളുടെ ശബ്ദമുണ്ട്, പിന്നെ അടിച്ചു മാറ്റി തിന്നാൻ കുറേ പുളിയുമുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ട് വന്നാൽ മതി. എനിക്ക് തോന്നുന്നു ഇത് അടിച്ചു മാറ്റില്ലെന്ന് പറയാൻ പറ്റും, കാരണം എല്ലാം നിലത്ത് വീണ്ട് നശിച്ചു പോയിന്. അപ്പം നമുക്ക് എടുത്ത് കഴിക്കുന്ന വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നത്. നമുക്ക് പുളി വറക്കണ്ട, നമ്മളെ ഒപ്പം പടച്ചില്ല കേട്ടാ. ഇത് പടച്ചവൻ്റെ പുളി, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. യാ ആ കടിക്ക് പുടി, കടിക്കോ കടിക്ക് കടിക്ക്. നമ്മാതി അടിച്ചോക്കെ പച്ചപ്പുളി തിന്നാ നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് തിന്ന്. വണ്ടിയിൽ നല്ല മുളക് പൊടി ഉപ്പെല്ലാം ഉണ്ട്, മിക്സാക്കി തരും അപ്പം. ഇല്ല നമ്മുടെ അടുത്തുണ്ടല്ലോ. കൊറേ കള്ളന്മാര് ആടെ പുളി പറിക്കുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ നേരെ റൂമിലേക്കാണ് പോകുന്നത്. നിങ്ങൾ പോകല്ല, നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് കേറുന്നല്ലോ. സിമ്പിളാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ സ്ഥലത്തിന് വരുന്ന ഷാട്ടാ, ഷാത്ത് എന്ന ലൊക്കേഷനാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് അവിടുത്തെ പോലെ ഡ്രോൺ ഷൂട്ടൊന്നും നടക്കില്ല, കാരണം മിലിറ്ററി ഏരിയ ഒക്കെ ഉണ്ട്. ഒമാൻ്റെയും അതുപോലെ യമൻ്റെയും ബോർഡർ ഉണ്ട് ഈ ഷാട്ട് എന്ന് പറഞ്ഞാൽ. ഇത് ആക്ച്വലി നമ്മുടെ അയർലൻഡിൽ പോയപ്പം അവിടുത്തെ ക്ലിഫ് ഓഫ് മോഹർ പോയല്ലോ കേട്ടോ. വലിയ ക്ലിഫാണ്, ഭയങ്കര താഴ്ചയാണ്, ഭയങ്കര ഡേഞ്ചർ കേട്ടോ. ഇങ്ങോട്ട് വരുന്നവരൊക്കെ കയറിയണം, കാരണം ഭയങ്കര ഡേഞ്ചറാണ്. ഇത് യമന് അതുപോലെ ഒമാന് ബോർഡർ വരുന്ന കടലെടുക്കാണ്. ഓ അടിപൊളി. അത് വലയിട്ടത് അവര് അവർ ബോട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, അവർ ബോട്ടുണ്ട്. ഇതാണ് ഈ ഏരിയ. ഇപ്പൊ ശരിക്കും വരണ്ട ഉണങ്ങിയിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ല, ഈ സീസൺ ടൈമിലാണെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. സീസൺ ടൈമിൽ ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാരും ഭയങ്കര ഗ്രീനറൊക്കെ ആയിരിക്കും. ഇവിടെ ഇവർ വേലിയൊക്കെ ഇട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ മക്കളെയൊക്കെ കൂട്ടി വരുവാണെങ്കിൽ നിങ്ങൾ കയറിയണം. ഇതുവഴി താഴേക്ക് പോലെ എൻട്രൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ പോവരുത്, കാരണം അവിടെ ഒന്നും ഇല്ല കേട്ടോ, ഡേഞ്ചറാ. ആക്ച്വലി കഴിഞ്ഞ വർഷം ഞാൻ സലാലെ വന്നപ്പോൾ മൂപ്പരാണ് എൻ്റെ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇക്കൊല്ലവും മൂപ്പര് തന്നെയാണ്, അടുത്ത വർഷം വരുമ്പോഴും മൂപ്പര് തന്നെയായിരിക്കും അല്ലേ. നമ്മള് പിന്നെ എന്താ പറയാ, സിറാജ് ബ്രോ കൂടി ഉണ്ട്. എന്താ പറയാ, നമ്മളിപ്പോ എന്താ കഴിക്കുന്ന പറഞ്ഞോ. നമ്മള് മീന് എടുവിടുന്ന് പഠിച്ചത് ഓക്കെ. അത് നല്ല രീതിയിൽ ഫ്രഷ് മീന് കൊണ്ടുവന്ന് അവര് ഗ്രിൽ ചെയ്താണ് അല്ലേ. ഓക്കെ, ഇതേ ബൽക്കി മക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞു. ഹായ് സെനീർ കൂത്തോമ്പില്ലേ. അതെ, അപ്പൊ എല്ലാവരും ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചാട്ടിലെ ഈ ഒരു വ്യൂ പോയിന്റ് ഇവിടെ ഫുഡ് കഴിക്കുന്നത് അടിപൊളി. വേറെന്താ പറയാ, ഇതോടുകൂടി നമ്മുടെ സലാലയിലെ കാഴ്ചകൾ ഏതായാലും തീരാൻ പോവുകയാണ്. നമ്മൾ നാളെ രാവിലെ, വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ ഇവിടെ നേരെ മസ്കറ്റിലേക്ക് ഡ്രൈവ് ചെയ്യും. 1200 കിലോമീറ്ററാണ് ഡ്രൈവ് വരുന്നത്. മസ്കറ്റിൽ നിന്ന് ഞങ്ങൾ സൂറ് പോയി, അവിടുന്ന് പിന്നീട് ഞങ്ങൾ നേരെ സൗദി അറേബ്യയിലേക്ക് ക്രോസ് ചെയ്യും കേട്ടോ. മിക്കവാറും അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ സൗദി ക്രോസ് ചെയ്യും. ഇൻഷാല്ലാ നോക്കാം അല്ലേ, കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല വീഡിയോസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.